യുഎയിലെ കമ്പനികളുമായി ബന്ധപ്പെട്ട ഒരു ശമ്പള വർധനവിൻ്റെ കാര്യം മുൻപും ഗൾഫ് സ്റ്റോറീസ് വളരെ വിശദമായിട്ട് പരാമർശിച്ചിട്ടുള്ളതാണ്. ഈ കോവിഡ് പാൻഡമിക്കിന് ശേഷം യുഎഇ ജോബ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന വിദഗ്ധരായ തൊഴിലാളികളുടെ ക്ഷാമമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ പിടിച്ചു നിർത്തുക, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന നിരവധി ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ വിവിധ കമ്പനികൾ തങ്ങളുടെ തൊഴിലാളികൾക്ക് ശമ്പള വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്നാണ് ഈ ജോബ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സും അതുപോലെ തന്നെ സൈറ്റുകളും ഒക്കെ നടത്തിയ സർവേയിലൂടെ വ്യക്തമായത്, പഠനത്തിലൂടെ വ്യക്തമായത്. ഇപ്പോൾ യുഎയിലെ തൊഴിലാളികൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ 10-ൽ 7 പേരും ഈ വർഷം, അതായത് 2023-ൽ തൊഴിലാളികൾക്ക് കൃത്യമായ ശമ്പള വർധനവ് കമ്പനികൾ നൽകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതെന്നാണ് പറയുന്നത്. ചിലർക്ക് 2 വർഷം മുൻപാണ് ശമ്പള വർധനവ് ലഭിച്ചതെങ്കിൽ ചിലർ 5 വർഷം മുൻപ് തങ്ങൾക്കൊരു ശമ്പള വർധനവ് ലഭിച്ചതല്ലാതെ മറ്റൊരു വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരാണ്. അപ്പോൾ അവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഇത്തവണ 2023-ൽ മെച്ചപ്പെട്ട ഒരു വേതന വർധനവ് തങ്ങൾക്കുണ്ടാകും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് ആദ്യം നമുക്ക് പറയാനുള്ളത്. അജ്മാനുമായി ബന്ധപ്പെട്ട് ഇന്നലെ 2 വ്യത്യസ്ത അഗ്നിബാധയുടെ വാർത്തകളാണ് വന്നത്. ഒന്ന്, അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയയുമായി ബന്ധപ്പെട്ട് ലൂബ്രിക്കൻ്റ് ഓയിൽ കമ്പനിയിലുണ്ടായ ഒരു അഗ്നിബാധ, പിന്നെ റാഷിദിയ ടവറുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അഗ്നിബാധ. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളിപ്പോൾ യുഎഇ അധികൃതർ തന്നെ നൽകുന്നുണ്ട്. ലൂബ്രിക്കൻ്റ് ഓയിൽ ഫാക്ടറിയിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് അടുത്തുള്ള ഫാക്ടറി കെട്ടിടം, പ്രിൻറ്റിംഗ് പ്രസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഒരു വെയർഹൌസ്, 9 കടകൾ, 39 കാറുകൾ ഇത്രയും കത്തി നശിച്ചു. ഒപ്പം 5 പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ നൽകാനുള്ളത്. മറ്റൊരു അഗ്നിബാധയുണ്ടായത് അൽ റാഷിദിയ 1-ലെ ലുലോവ റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ടവറിലാണ് ഉണ്ടായത്. ഈ അഗ്നിബാധയെ തുടർന്ന് 9 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് നമുക്ക് അധികൃതർ നൽകുന്നത്. സിവിൽ ഡിഫൻസ് തീ നിയന്ത്രണ വിധേയമാക്കി തൊട്ടടുത്ത നിമിഷം തന്നെ. കനത്ത പുക ശ്വസിച്ചാണ് 9 പേർക്ക് ശ്വാസമുട്ടലടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പാർട്ട്മെന്റുകൾക്കും ടവറിന്റെ പുറം ഭാഗത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഈ 2 അഗ്നിബാധയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ലുബ്രിക്കൻ്റ് ഓയിൽ ഫാക്ടറിയിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് ഉമൽ കൊയിനിൽ നിന്നും, ഷാർജയിൽ നിന്നും, ദുബായിൽ നിന്നും ഒക്കെ അഗ്നിശമന സേന എത്തിയാണ്. അജ്മാൻ സിവിൽ ഡിഫൻസിനൊപ്പം സഹകരിച്ചാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത് എന്നുകൂടി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ IITകളിലും IIMകളിലും നമ്മുടെ പ്രവാസികളുടെ മക്കൾക്കും എടുക്കറായിട്ടുള്ള കുട്ടികൾക്കും ഇവിടെ നിന്നുകൊണ്ട് പഠിക്കാൻ എന്തെങ്കിലും അവസരം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ്. അടുത്ത വർഷം അബുദാബിയിൽ IITയുടെ ആദ്യത്തെ ഓവർസീസ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുന്നതായി ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീറാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. IIT ഡൽഹി ഘടകത്തിനാണ് IIT അബുദാബിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിക്കുക. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഏറ്റവും ഗുണനിലവാരത്തോടെ നൽകുന്നതായിരിക്കും IIT അബുദാബി എന്ന് സഞ്ജയ് സുധീർ വ്യക്തമാക്കുന്നു. എന്തായാലും ഏറ്റവും മികച്ച പ്രോഡക്റ്റുകളാണ് ലോകത്തിന് തന്നെ IITകളും IIMകളും സമ്മാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗൂഗിളിൻ്റെ മേധാവി കൂടിയായിട്ടുള്ള സുന്ദർ പിച്ചേ, NR നാരായണമൂർത്തി ഇൻഫോസിസിൻ്റെ മേധാവി, അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രവാസി രക്ഷിതാക്കളുടെ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് അബുദാബിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ UAEയിൽ നിന്നുകൊണ്ട് ഇത്തരം ഉന്നത വിദ്യാഭ്യാസം അനുഭവിക്കാൻ പഠിക്കാനുള്ള ഒരു വലിയ അവസരമാണ് IIT അബുദാബിയുടെ രൂപീകരണത്തിലൂടെ ഉണ്ടാവുന്നത് എന്ന കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒമാനിൽ യാത്രാ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 4 പേരാണ് മരിച്ചത്, 49 പേർക്ക് പരിക്ക്. അഖാബ ഖണ്ഡാബിൽ നിന്നും അൽബുസ്താൻ വാദി അൽ ഖബീർ റോഡിലേക്കുള്ള എക്സിറ്റിലാണ് സംഭവം. 53 യാത്രക്കാരുമായി പോയ യാത്രാ ബസ്സാണ് നിയന്ത്രണം വിട്ടുപോയതെന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പറയുന്നു. അബുദാബി പോലീസ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദൃശ്യം ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ നിരത്തുകളിൽ ഈ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യം. ഒരു ഇൻ്റർസെക്ഷനിലേക്ക് ഒരു വാഹനം അശ്രദ്ധമായി കടന്നു വരുന്നു, മറ്റൊരു വാഹനത്തെ ഇടിച്ച് നിയന്ത്രണം വിട്ട് കറങ്ങുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യത്തിലുള്ളത്. ഈ നിയന്ത്രണം വിട്ട് അശ്രദ്ധമായി ഇൻ്റർസെക്ഷനിലേക്ക് പ്രവേശിച്ച കാറിൻ്റെ ഡ്രൈവർ മൊബൈൽ ഉപയോഗിക്കുകയായിരുന്നു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനം ഓടിക്കുന്നതിനിടെ വാഹനയാത്രക്കിടയിലുണ്ടാകുന്ന മൊബൈലിൻ്റെയൊക്കെ ഉപയോഗം, ടെലിഫോണിൻ്റെ ഉപയോഗം എത്രമാത്രം വലിയ അശ്രദ്ധയാണ്, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല അത് വലിയ അപകടം ഉണ്ടാക്കുന്നത്.
നിരപരാധികളായിട്ടുള്ള മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നു എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനാണ് അബുദാബി പോലീസ് ഈ വീഡിയോ ദൃശ്യം നൽകിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് ഇനി പ്രത്യേക ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യം നമുക്കാർക്കും ഇല്ല. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബാണെങ്കിലും ഇത് ഓൺ ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കൻ ഫാമിലി ആയിട്ടുള്ള ഗ്ലൈസർ ഫാമിലിയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് വൈകാതെ ഇത് ഖത്തർ രാജവംശത്തിൻ്റെ കൈകളിലേക്ക് എത്തുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വളരെ വ്യാപകമായി വരുന്നുണ്ട്. ഇതിനൊരു അടിസ്ഥാനമുണ്ട്. ഖത്തർ രാജകുടുംബാംഗവും ഖത്തർ ഇസ്ലാമിക് ബാങ്ക് ചെയർമാനുമായ ജാസിം ബിൻ ഹമദ് ബിൻ ജാബർ അൽ ഥാനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ലബ്ബ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ബിഡ് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. വൈകാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഖത്തർ വംശജരുടെ കൈകളിലെത്തും എന്നുള്ള റിപ്പോർട്ടുകൾക്ക് ആധാരമായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായി നമുക്ക് കാത്തിരിക്കാം. കോവിഡ് പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നമ്മളിൽ അധികം ആളുകളും നമ്മുടെ ചുറ്റുമുള്ള അധികം ആളുകളും മികച്ച യൂട്യൂബ് വ്ളോഗർമാരായി എന്നുള്ളതാണ്. എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു കൊച്ചു യൂട്യൂബ് ചാനൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മേധാവി സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ കൂടി വരുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൻ്റെ മേധാവി സ്ഥാനത്ത് നിന്നും വനിതയായിരുന്ന സൂസൻ വോസെസ്കി രാജിവെച്ച് പുറത്തുപോയത്. അതിന് തൊട്ടു പിന്നാലെ നീൽ മോഹൻ എന്ന ഇന്ത്യൻ ബന്ധമുള്ള വ്യക്തിയാണ് പുതിയ യൂട്യൂബിൻ്റെ സിഇഒ ആകുന്നത് എന്നുള്ള വാർത്തയാണ് ഇതിനൊക്കെ ആധാരം. എന്തായാലും ഇന്ത്യൻ അമേരിക്കനാണ് നീൽ മോഹൻ. അദ്ദേഹം നിലവിൽ യൂട്യൂബ് ചീഫ് പ്രൊഡക്റ്റ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അദ്ദേഹത്തെയാണ് പുതിയ യൂട്യൂബ് മേധാവിയായി പരിഗണിക്കുന്നത്. എന്തായാലും യൂട്യൂബിൻ്റെ തലപ്പത്തേക്കും ഇന്ത്യൻ ബന്ധമുള്ള വ്യക്തി കടന്നു വരികയാണ്. തുർക്കി സിറിയ ഭൂകമ്പ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വരുന്ന മരണക്കണക്കുകൾ 45,000 ആയിരിക്കുന്നു എന്നുള്ളതാണ്. അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് ആളുകളെ ഇനിയും ജീവനോടെ കണ്ടെത്താനാകുമോ എന്നൊന്നും പ്രതീക്ഷയില്ല. എങ്കിലും അത്ഭുതങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ച അത്ഭുതങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തനവും തെരച്ചിൽ ജോലിയും ഒരുപോലെ തന്നെയാണ് തുർക്കിയിൽ നടക്കുന്നത്. ഏറ്റവും ഒടുവിലായി യുഎയിലെ ഇന്നത്തെ നാണയവിനിമയ നിരക്കുകൾ കൂടി നോക്കാം. ഇന്ന് ഒരു യുഎഇ ദർഹമിന് 22.41 രൂപയാണ്. അതായത് 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 ദർഹം 62 ഫിൽസാണ്. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 206 ദർഹം 50 ഫിൽസാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.